ഹലോ ഫ്രണ്ട്സ്, ഹൗ യു ഡൂയിങ്? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോണ്ട സി വി 350 ആർ എസ് ഓർ ഹൈനസ് അല്ലെങ്കിൽ ഹൈനസിൻ്റെ തന്നെ ഡീലക്സ് ഡീലക്സ് പ്രോ ആനിവേഴ്സറി എഡിഷൻ, ഇതിൽ ഏത് എടുക്കണം എന്നതിനെ പറ്റിയാണ്. ആർ എസ് അല്ലെങ്കിൽ ഹൈനസ് ഏത് വേണമെന്നുള്ളതിന് രണ്ട് ഡിസൈഡിങ് ഫാക്ടേഴ്സാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന്, അതിൻ്റെ റൈഡിങ് പോസ്റ്റർ ഉണ്ട്. സെക്കൻഡ്ലി, അതിൻ്റെ ലുക്സ്. ആർ എസിൻ്റെ എന്ന് പറയുന്നത് കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഒരു റൈഡിങ് പോസ്റ്റർ ആണ്. നിങ്ങളതിൽ ഇരിക്കുമ്പോൾ ഹൈനസിൽ ഇരുന്നിട്ട് ആർ എസിലോട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് അത് അതിൻ്റെ ഡിഫറൻസ് ക്ലിയർലി മനസ്സിലാവുന്നതാണ്. ആർ എസിൻ്റെ ഫുഡ് ബാഗ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് പിറയിലോട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഹാൻഡിൽ ബാർസിലും ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, ആ ഒരു അഗ്രസീവ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓവറോൾ ഒരു സ്പോർട്ടി ഫീലാണ് നമുക്ക് ആർ എസ് ഓടിക്കുമ്പോൾ കിട്ടുന്നത്. പക്ഷേ ഹൈനസിലോട്ട് വരുമ്പോൾ ഒരു ഫുള്ളി റിലാക്സ്ഡ് ആയിട്ടുള്ള റൈഡിങ് പോസ്റ്ററാണ്. നമ്മുടെ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 ആൾമോസ്റ്റ് സെയിം പോസ്റ്റർ തന്നെയെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇത് നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് വെച്ചാൽ, സിറ്റി റൈഡ്സിൽ ആർ എസ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ, ബിക്കോസ് അതിൻ്റെ റൈഡിങ് പൊസിഷൻ ആ ഒരു സ്പോർട്ടി ലുക്ക് വരുന്നതുകൊണ്ട് നമുക്ക് സിറ്റിക്കകത്ത് വണ്ടി കൊണ്ടുപോകാൻ വളരെ എളുപ്പമായിരിക്കും. എന്ന് കരുതി ഹൈനസ് മോശമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഹൈനസിനേക്കാൾ ഒരുപടി മുന്നിലെന്ന് പറയും സിറ്റി റൈഡ്സിൽ ആർ എസിന്, ഹൈനസിനേക്കാൾ ഒരുപടി മുന്നിലായിരിക്കും ഞാൻ പ്ലേസ് ചെയ്യുന്നത്. പക്ഷേ ഹൈവേസിലോട്ട് വരുമ്പോൾ, അതായത് ടൂറിങ്ങിലോട്ട് വരുമ്പോൾ, ആർ എസിൻ്റെ ആ ഒരു സ്പോർട്ടി ലുക്സ്, സ്പോർട്ടി റൈഡിങ് പോസ്റ്റർ നമുക്ക് തലവേദനയാവും. കാരണം ഒരു 200-300 കിലോമീറ്റർ സിംഗിൾ ഡേ റൈഡൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ആർ എസ് ഓടിക്കുന്ന ഒരാൾക്ക് എടുക്കുന്ന ബ്രേക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബ്രേക്സ് ചിലപ്പോൾ കൂടുതലായിരിക്കും ഹൈനസ് എടുക്കുന്നതിനേക്കാൾ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ 1000 കിലോമീറ്ററിൻ്റെ ഒരു റൗണ്ട് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം മാക്സിമം ഞാനത് ഓടിയത് ആൾമോസ്റ്റ് ഒരു 300 കിലോമീറ്റർ വരെ കവർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു തവണ പോലും എനിക്ക് വണ്ടി നിർത്തണം, അല്ലെങ്കിൽ ക്ഷീണിച്ചതുകൊണ്ട് വണ്ടി നിർത്തണം എന്ന് തോന്നിയിട്ടില്ല. അല്ലാതെ നോർമലി ഉള്ള ബയോ ബ്രേക്സ് എടുക്കാൻ വേണ്ടിയിട്ടല്ലാതെ വണ്ടി നിർത്തണം എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നിട്ടില്ല. കാരണം കണ്ടിന്യൂസ്ലി ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയായിരുന്നു ഹൈനസ്. അതായത് ഒരു ക്രൂയിസർ അല്ലാഞ്ഞിട്ട് കൂടി ഒരു ക്രൂയിസർ, മീറ്റിയോർ പോലുള്ള ഒരു ക്രൂയിസറിൻ്റെ ഒരു റൈഡിങ് കംഫർട്ട് നമുക്ക് ഹൈനസിൽ കിട്ടുന്നുണ്ട്. ഇനി സെക്കൻഡ് ഡിസൈഡിങ് ഫാക്ടറായിട്ട് ലുക്സിലോട്ട് വരികയാണെങ്കിൽ, ആർ എസിൻ്റെ സ്പോർട്ടി സ്ക്രാമ്പിൾ ലുക്കാണ്, ഹൈനസിൻ്റെ റിട്രോ ക്ലാസിക് ലുക്കാണ്. അത് പേഴ്സണൽ ചോയ്സാണ്, ഓരോരുത്തർക്കും ഓരോ ലുക്സ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഹൈനസിൻ്റെ ആർ എസിൻ്റെ സ്പെക്സിലൂടെ ഞാനധികം പോകുന്നില്ല. രണ്ടിനും സെയിം എഞ്ചിൻ തന്നെയാണ്, പെർഫോമൻസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷേ വെയ്റ്റിൻ്റെ കാര്യത്തിൽ ആർ എസിൻ്റെ വെയിറ്റ് 2-3 കിലോയോളം വെയിറ്റ് കുറവാണ്, കൂടുതൽ ഫൈബർ പാർട്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു 2 മിനിറ്റ് കൂടുതലാണ് ആർ എസിലോട്ട് വരുമ്പോൾ. വെയിറ്റ് ഡിഫറൻസ് വരുന്നതുകൊണ്ട് തന്നെ ഹൈനസിനേക്കാളും ഒരു 2-3 കിലോമീറ്റർ അഡീഷണൽ മൈലേജ് നമുക്ക് ആർ എസിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് സ്പീഡ് എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു വേരിയേഷൻ ആർ എസിൽ കിട്ടും. ആർ എസിൽ ഹയർ സൈഡിലായിരിക്കും ടോപ്പ് സ്പീഡ് വരുന്നത്. ബാക്കിയുള്ള മേജർ ഡിഫറൻസുകളിലൊന്നാണ് രണ്ട് വണ്ടികളുടെയും ടയേഴ്സ്. ആർ എസിനും ഹൈനസിനും ഫ്രണ്ട് വരുന്ന ടയേഴ്സ് സെയിം തന്നെയാണ്. പക്ഷേ ആർ എസിൻ്റെ ടയർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് പാറ്റേൺ ആണ്. പിന്നെ റിയർ ടയർ വരുമ്പോൾ ആർ എസിൻ്റെ ടയറിൻ്റെ വിഡ്ത് 150 സെക്ഷനാണ് ടയർ, ഹൈനസിൻ്റെ 130. അപ്പോൾ കുറച്ചും കൂടി വൈഡായിട്ടുള്ള ടയേഴ്സ് ആണ് ആർ എസിന് വരുന്നത്. പക്ഷേ ടയറിൻ്റെ സൈസ്, അതായത് ഡയമീറ്റർ നോക്കുമ്പോൾ ആർ എസിൻ്റെ 17 ഇഞ്ചും ഹൈനസിൻ്റെ 18 ഇഞ്ചുമാണ്. പിന്നെ ആർ എസിന് ഒരു ബാഷ് പ്ലേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഓഫ് റോഡിങ്ങൊക്കെ ചെയ്യാമെന്നൊരു ഉദ്ദേശത്തോടെ തന്നെയായിരിക്കും ഹോണ്ട വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നെ നിരാശപ്പെടുത്തിയ ഒരു സംഭവം എന്ന് പറയുന്നത്, ആർ എസിലേക്ക് വരുമ്പോൾ അതിൽ ബ്ലൂടൂത്ത് ഇല്ല, ചാർജിങ് പോർട്ടില്ല, ഡ്യുവൽ ഹോണില്ല. അപ്പോൾ യങ്ങർ ജനറേഷനെ അവർ എയിം ചെയ്തുകൊണ്ടാണ് വണ്ടി ഇറക്കിയതെന്നാണ് നമുക്ക് അറിയുന്നത്. അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് ബ്ലൂടൂത്തും അതുപോലെ തന്നെ ചാർജിങ് പോർട്ടില്ലാതെ? ചാർജിങ് പോർട്ടാണ് ഒരു മേജർ ഒരു ഫാക്ടർ എന്ന് തന്നെ പറയാം. ചാർജിങ് പോർട്ട് എന്തുകൊണ്ട് അവർ യൂസ് വെച്ചിട്ടില്ല? നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് നമുക്ക് വയ്ക്കാവുന്നതാണ്, പക്ഷേ സ്റ്റിൽ എന്തുകൊണ്ട് അത് ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് വരുന്നില്ല എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു സിറ്റി റൈഡറാണ്, വല്ലപ്പോഴും മാത്രം ടൂർ ചെയ്യുന്ന ഒരാൾ, പിന്നെ ആർ എസിൻ്റെ ആ ഒരു കളർ നിങ്ങൾക്ക് വളരെയധികം, അല്ലെങ്കിൽ ആ ഒരു ലുക്ക് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രേറ്റ് അവേ നിങ്ങൾക്ക് ആർ എസ് എടുക്കാം. പക്ഷേ നിങ്ങൾ സിറ്റി റൈഡിനൊപ്പം ഒരു വർഷത്തിൽ 3-4 തവണയൊക്കെ ലോങ് റൈഡ്സ് പോകുന്ന ഒരാളാണെങ്കിൽ ഹൈനസ് എടുക്കാനായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ആസ് എ ഹൈനസ് ഓണർ എൻ്റെ പേഴ്സണൽ ചോയ്സ് എപ്പോഴും ഹൈനസ് തന്നെയായിരിക്കും. ആർ എസിന് 3 വേരിയൻസാണ് വരുന്നത്. സിംഗിൾ കളറായിട്ട് റെഡ് ആൻഡ് ബ്ലൂ, പിന്നെ ഡ്യുവൽ ടോണായിട്ട് വരുന്നത് യെല്ലോ കളർ. ഇതിൽ കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഫീച്ചേഴ്സിന് ഒരു തരത്തിലുള്ള വ്യത്യാസം വരുന്നില്ല. ഇനി ഹൈനസിലോട്ട് വരികയാണെങ്കിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഏത് വേരിയൻ്റ് എടുക്കും. കാരണം ഓരോ വേരിയൻറ്റിൻ്റെ ഫീച്ചേഴ്സ് ഡിഫറൻറ്റാണ്. അപ്പോൾ ഡീലക്സ് അല്ലെങ്കിൽ ഡീലക്സ് പ്രോയിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഡീലക്സിൽ ബ്ലൂടൂത്ത് ഇല്ല, അതുപോലെ തന്നെ ഡ്യുവൽ ഹോൺ ഇല്ല, പിന്നെ സിംഗിൾ കളറായി മാത്രമേ വരുന്നുള്ളൂ. ബ്ലൂടൂത്ത് ഫീച്ചർ നമുക്ക് അധികം ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ആരും ഫോൺ യൂസ് ചെയ്യാൻ പോകുന്നില്ല, ഞാനത് റെക്കമെൻഡും ചെയ്യുന്നില്ല. അതുകൊണ്ട് ബ്ലൂടൂത്ത് ഫീച്ചർ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ആ ബ്ലൂടൂത്ത് ഫീച്ചറിൻ്റെ കൂടെ നമുക്ക് ആ ടോഗിൾ സ്വിച്ചസ്, അതായത് ഇൻസ്റ്റന്റേനിയസ് മൈലേജ്, ട്രിപ്പ് മീറ്റർ, റേഞ്ച്, ഇതെല്ലാം ചെക്ക് ചെയ്യുന്ന സ്വിച്ചസ് നമുക്ക് ഹാൻഡിൽ ബാറിലാണ് ഡീലക്സ് പ്രോയിൽ വരുന്നത്. പക്ഷേ ഡീലക്സിൽ ആ ഒരു സ്വിച്ച് വരുന്നത് ട്രിപ്പ് മീറ്ററിലാണ്, അതായത് നമ്മുടെ ഓഡോമീറ്ററിലാണ് വരുന്നത്. പക്ഷേ അത് നമുക്ക് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് റീച്ച് ചെയ്യുന്നത് ഡേഞ്ചറസ് ആണ്, വണ്ടിയുടെ ബാലൻസ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹാൻഡിൽ ബാറിൽ ഈ സ്വിച്ചസ് ഇരിക്കുന്നത് വളരെ കൺവീനിയൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചറാണ് ഡ്യുവൽ ഹോൺ. ഡീലക്സ് പ്രോയിൽ
ഡ്യുവൽ ഹോൺ വരുന്നുണ്ട്, ഡീലക്സിലില്ല. അപ്പോൾ പലരും ഡീലക്സ് എടുത്തിട്ട് ആഫ്റ്റർ മാർക്കറ്റോ അല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് തന്നെ ഡ്യുവൽ ഹോൺ ചെയ്യുന്നുണ്ട്. ഒരു 2000 രൂപയോളം അതിന് കോസ്റ്റ് വരുന്നുണ്ട്. ഡ്യുവൽ ഹോൺ ഉള്ളത് നല്ലതാണ്, കുറച്ചും കൂടി ഒരു പഞ്ച് നമുക്ക് ഹോണിൽ കിട്ടുന്നത് ഡ്യുവൽ ഹോണിലാണ്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ ഡീലക്സ് പ്രോ വെർഷൻ എടുക്കാനാണ് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ പലരും ഡീലക്സിലടിക്ക് ഒതുങ്ങുന്നതിൻ്റെ ഒരു കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട കളർ ഡീലക്സിൽ മാത്രം ഉള്ളതുകൊണ്ടായിരിക്കും. ഇനി ആനിവേഴ്സറി എഡീഷനിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ആനിവേഴ്സറി എഡീഷനിൽ ഡീലക്സ് പ്രോയുടെ ജസ്റ്റ് ഒരു അപ്ഗ്രേഡഡ് വെർഷനാണ്, രണ്ട് ആക്സസൈസ് അഡീഷണൽ വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സൈഡ് സ്റ്റാൻഡും സ്പ്ലിറ്റ് സീറ്റും പിന്നെ കളറിലുള്ള ചേഞ്ചസും. അപ്പോൾ ഈ മൂന്ന് വേർഷൻ ഡീലക്സ്, ഡീലക്സ് പ്രോ, ആനിവേഴ്സറി എഡീഷൻ എന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് ആനിവേഴ്സറി എഡീഷൻ തന്നെയാണ്. അല്ലെങ്കിൽ ആനിവേഴ്സറി എഡീഷൻ്റെ കളർ എന്ന സ്കീം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീലക്സ് പ്രോയിലേക്ക് ഒതുങ്ങാം. പക്ഷേ ഡീലക്സ് വെർഷനേക്കാളും ബെറ്റർ തന്നെയാണ് എന്തായാലും ആദ്യത്തെ രണ്ട് ഫീച്ചേഴ്സും, ആ ഒരു വാല്യൂ ഫോർ മണി, ആ രണ്ട് വേരിയൻസും തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസിലോട്ട് വരുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വളരെ ഒരു ഡിഫറൻസ് ഇല്ല. കാരണം ഡീലക്സ് വെർഷനേക്കാളും 5000 രൂപ കൂടുതലാണ് ഡീലക്സ് പ്രോ വെർഷൻ വരേണ്ടത്. ഡീലക്സ് പ്രോയേക്കാളും 2500 രൂപ കൂടുതലാണ് ആനിവേഴ്സറി എഡീഷൻ വരേണ്ടത്. പക്ഷേ കേരളത്തിലുള്ള ടാക്സിനിൽ വരുന്ന ആ ഒരു വേരിയേഷൻ കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് 200000 രൂപയ്ക്ക് താഴെ നിർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ ആ ഒരു പ്രൈസിങ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കുക. ഈ പ്രൈസ് 200000 മേലെ ഓൺസ് പോയി കഴിഞ്ഞാൽ ഡീലക്സിനേക്കാളും ഏകദേശം 7500 രൂപ നിങ്ങൾ കൂടുതൽ കൊടുക്കേണ്ടി വരും ആനിവേഴ്സറി എഡീഷന്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാനാണെങ്കിൽ ഹൈനസും ആർഎസും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ നീഡും റൈഡിംഗ് പൊസിഷനും മാച്ച് ആവുന്ന വണ്ടി ഏതാണോ അതെടുക്കുക. ഹൈനസിലോട്ട് വരികയാണെങ്കിൽ ഏറ്റവും ടോപ്പ് വേരിയൻറ്റിനെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ റൈഡ് സേഫ്, ബൈ ബൈ.